ഹലോ വിദ്യാസാഗർ ഹിയർ. പത്മിനി ചേച്ചി നല്ല ആളാ, ഇന്നലെ തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അതുപോലെ കാര്യങ്ങൾ അവിടെ വരെ. ഞാനും മോനേട്ടനും കൂടി പോയി കണ്ടു. നല്ല ഒതുക്കവും വിനയവും, വെളുത്ത് മെലിഞ്ഞ് നല്ല ഭംഗിയുള്ള ചിരിയും, ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മോഹനേട്ടനും കുട്ടിയെ നന്നായി ബോധിച്ചു. മോഹനേട്ടന്റെ കാര്യം വിടൂ, പത്മിനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പം ഒക്കെ എന്നേക്കാൾ അറിയാവുന്നത് ചേച്ചിക്കല്ലേ. എന്നാലും നിനക്കും കൂടി ഇഷ്ടപ്പെടണമല്ലോ. പറ്റുമെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് വന്നിട്ട് പോയിക്കൂടെ നിനക്ക്. ഇപ്പൊ വന്നാ കല്യാണത്തിന് വരാൻ അറബാബ് ലീവ് തരില്ല, അപ്പൊ പിന്നെ ഒരു താലി പാഴ്സൽ അയച്ചു തരേണ്ടി വരും ഞാൻ. ഒക്കെ ചേച്ചിയും മോഹനേട്ടനും കൂടെ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ഏതായാലും കുട്ടിയുടെ ഫോട്ടോ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. എപ്പൊ കൊടുത്തയച്ചു? ആരുടെ കൊടുത്തയച്ചു? എന്ന് കൊടുത്തയച്ചു? കിടന്ന് ചാടാതെ. നിന്റെ കൂട്ടുകാരൻ സൈനുദ്ദീന്റെ സിസ്റ്റർ സോണിയ അല്ലേ, അവളും ഹസ്ബൻഡും കൂടി യാത്ര പറയാൻ വന്നിരുന്നു മെരിഞ്ഞാന്ന് രാത്രിയില്. കയ്യോട് കൊടുത്തയച്ചിട്ടുണ്ട് ഫോട്ടോ. ഇപ്പൊ സൈനുദ്ദീന്റെ കൈ കിട്ടിക്കാണല്ലോ, അവൻ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞില്ല കള്ളഹമുക്ക്, മറന്നു കാണും. ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ പെട്ടെന്ന് കുറച്ച് ഭയങ്കര തിരക്കിലായി പോയി. ഹലോ മലബാർ ഗാർമെന്റ്സ്. ഹരി വിദ്യാർത്ഥനോ? ആ ചൈനക്കുണ്ടല്ലോ, കൊടുക്കാം. ഇക്ക ഫോൺ. മര്യാദക്ക് അടുക്കി വെക്കാൻ പറഞ്ഞ കേൾക്കൂല. ഫോൺ? എന്ത് ഫോൺ? നീ ഇതൊന്ന് ശരിക്കും അടുക്കി വെക്ക ആദ്യം. ഏതാണ്ട ഫോൺ വിദ്യാർത്ഥന? എന്താണ് മോനെ കുട്ട, സുഖം തന്നെയോ? അടിച്ച് നിന്റെ കണ്ണിയാൻ പൊട്ടിക്കും. എടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കൈ കിട്ടിട്ട് നീ എന്താ എനിക്ക് തരാത്തത്? തരാത്തത് വേറൊന്നും കൊണ്ടല്ല മോനെ, ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കൊതി തീരുന്നില്ല. നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് 10,000 ലക്കോസ്റ്റ് ടീഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്റെ കമ്പനി നിനക്ക് ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു 10,000 പീസസിന്റെ ഒരു ഓർഡർ നിനക്ക് വേണമെന്ന്. അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ. എടാ, നീ ഒന്ന് മനസ്സിലാക്കണം. എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി. എന്നോടുള്ളതിനേക്കാൾ ആത്മാർത്ഥമൊന്നും അവനോട് കാണിക്കണ്ട. പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു, ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം. അതാണോ രാജ്യസ്നേഹം? ഓ, ഇതാണോ രാജ്യസ്നേഹം? ഞാൻ അറിഞ്ഞില്ല. നീ ഈ ഫോട്ടോ എപ്പോ എത്തിക്കും? നീ ടീഷർട്ടിന്റെ ഓർഡർ എപ്പോ തരും? ഓ, അത് ശരി. അപ്പൊ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? നീ ഓർഡർ താടാ മോനെ. വേണ്ട, എനിക്ക് ഫോട്ടോ വേണ്ട. രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം, എന്നിട്ട് നമുക്ക് ഓർഡറിന്റെ ഫോട്ടോയുടെ കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കേ ഓക്കേ. എന്റെ അല്ലോ, രാത്രി ഫ്ളാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ ഇങ്ങനെ കൈയോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? ഓർഡർ തന്നാലേ ഫോട്ടോ തരൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓർഡർ തന്നൂടേന്ന് അപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എടുക്കടാ ഫോട്ടോ, അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്കെന്തിനാ? ഈ തിരക്കൊന്നും ഒഴിഞ്ഞോട്ടെ, നമുക്ക് ഒരുമിച്ച് ഫ്ളാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം. അപ്പൊ ആ ഫോട്ടോ ഇപ്പൊ നിന്റെ കയ്യിലില്ലേ? ഫോട്ടോ കൈ കൊണ്ട് നടക്ക്, എന്തിന്? ആ ശരി, എനിക്ക് കാത്തിരിക്കാൻ തീരെ സമയമില്ല, ഇപ്പൊ തന്നെ പുറപ്പെടു. ഇപ്പഴാ നിന്നോട് വരാനാ പറഞ്ഞത്? ഫോട്ടോ ഒക്കെ എടുത്തുതരാം, നീ ആദ്യം കൈ ഒന്ന് വിട്. വേണ്ട, വേല കയ്യിലിരിക്കും. ശരിതന് അവിടെ നിക്കേ. അങ്ങനെ നിക്കണില്ല മോനെ. എന്നെ ഓടിക്കരുത്. 1,500 മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ. ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ടീഷർട്ടിന്റെ ഓർഡർ തരാതെ ഞാൻ ഇത് തരുന്ന പ്രശ്നമില്ല. ശൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നാ. ഇല്ല, നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്? അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയല്ലോ, അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും. അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക്. കുട്ടിയുടെ ഫോട്ടോ ഉഷാറായിട്ടാ. നീ കണ്ട? കണ്ടല്ലോ, നല്ല അസൽ കുട്ടി. സൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നോ. കടലില്ലേ? ഇല്ലേ.
എങ്കിൽ ചിലപ്പോ ജെയിംസിന്റെ അടുത്താണ്. ശരി. ആ സഹർ കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ, കലക്കിയിട്ടുണ്ട്. സൈനുദ്ദീൻ വന്നാ? ആ വന്നിട്ട് പോയി. സൈനിക്ക ഫോട്ടോ കാണിച്ചിട്ടോ, കുട്ടി നന്നായിട്ടുണ്ട്. എന്നെ പിടിക്കാൻ ഓടുകയാണല്ലേ, നേരെ നോക്കി വണ്ടി ഓടിക്കണം. എന്നെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറാൻ നോക്കണ്ട, എന്റെ പൊടി പോലും നിനക്ക് കിട്ടൂല. ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു, എന്നോട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? വെറും 10,000 പീസിന്റെ ഓർഡർ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം മോ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഓർഡർ ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ലാറ്റിലേക്ക് വാ. അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ ഇന്ന്, നിന്നെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ വെച്ച് നമുക്ക് ആഘോഷമാക്കി ഫോട്ടോ കാണാം. സൈനു ഫോട്ടോ ഇപ്പൊ താടാ. നോ നത്തിങ് ഡൂയിങ്, വൈകുന്നേരം പാർട്ടി. ഓക്കെ പോടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ചിക്കു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും, വെടിവറയും, ഭക്ഷണം കഴിക്കും, പിരിഞ്ഞു പോകും, അതോടെ തീർന്നു. നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല. പരസ്പര സഹകരണം എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിലേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല. ഞാനിത് പറയാൻ കാരണം, വിദ്യാസാഗർ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ്. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ ദാ എന്റെ കയ്യിലുണ്ട്. വരത്തെ വരത്തെ വരത്തെ. അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ്. അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വന്ന് എന്റെ ചുറ്റും നിൽക്കൂ, നിൽക്കൂ പ്ലീസ്. അവൻ ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു, എല്ലാരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ. നീ ഫോട്ടോ എടുക്ക്, ഓർഡർ എടുക്ക്. നീ ഫോട്ടോ എടുക്കടാ. ഓർഡർ എടുക്കാൻ ഫോട്ടോ, ഓർഡർ എടുക്ക്. ഫോട്ടോ തന്നാലേ ഓർഡർ തരൂ, അല്ലെങ്കിൽ നീ ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ ഫോട്ടോ തരൂ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല ഇല്ല, വിശ്വാസമില്ല. എടാ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം. ഓർഡർ തരാത്ത കൂട്ടുകാരന്മാരെ വിശ്വസിക്കാൻ അല്ലോ നല്ല കുട്ടിയായിരുന്നു. ഹലോ, ആ ചേച്ചി, ചേച്ചി കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ചത്. ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ കിട്ടി, വളരെ നന്നായിട്ടുണ്ട്. അവളിപ്പ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട്. അവളിനി കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല, കഴിക്കാനേ കൊള്ളാവും. അത് ശരി. ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത്. ആ സൈനുദ്ദീന്റെ തലക്കിട്ട് രണ്ട് കിഴക്ക് കൊടുക്ക്. ഇനിയിപ്പോ രണ്ടാമത് അവിടെ ചെന്ന് ഫോട്ടോ എങ്ങനെയാ ചോദിക്കുക? വേണ്ട വേണ്ട, ഇനി ഫോട്ടോ അയക്കൊന്നും വേണ്ട. ഈ ദുബായില് ഞാനൊഴിച്ച് മറ്റെല്ലാരും ഫോട്ടോ കണ്ടു. ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണ്. കാണാത്തതുകൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാം.